ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രേസി ഡ്യൂഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ നാപ്തോൾ റോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? നമ്മളൊരു രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു നാപ്തോൾ റോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ റോസ്റ്റ് ചെയ്ത് നമ്മൾ, ഞാൻ മാത്രമല്ല വേറെ കുറേ യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉണ്ടല്ലോ ഈ നാപ്തോൾ റോസ്റ്റ് കണ്ട് എല്ലാത്തിൻ്റെ ചോട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർ റോസ്റ്റ് ചെയ്ത ആൾക്കാർ അതായത് നാപ്തോളിൻ്റെ ആങ്കേഴ്സ് വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു, അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇതുപോലത്തെയുള്ളത് ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അവരവരുടെ ചാനലിൽ പോയിട്ട് നമ്മളെല്ലാം കൂടെ മാന്തുന്ന ടൈപ്പ് ഒരു സാധനം ഇറക്കി, ഒരു വീഡിയോ അവരിറക്കി, ഒരു നമ്മളെല്ലാവരെയും കൂടെ കൂട്ടി. അവർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചെയ്തത് കേട്ടോ, ഒരു ഇഷ്യൂ ആയിട്ടൊന്നും ചെയ്തതല്ല, അങ്ങനെ അവർ പറയുന്നുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും അവർക്ക് ഒരു പ്രശ്നമില്ലെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആ വീഡിയോ ആണ് കേട്ടോ, നമുക്കൊന്ന് കണ്ടു നോക്കാം ആ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ല് അടിക്കണം. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, ഞാൻ സൂരജ് പറമ്പിൽ. ഞാൻ ലക്ഷ്മി പറമ്പിൽ. അതെ, കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ആളുകൾ എന്നെ മാത്രമല്ല സൂരജിനെയും കൂടി ചേർത്ത് ട്രോളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ അയച്ചു തരുന്ന വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ട്രോളാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈയിടെയായിട്ട് എന്നെ മാത്രം ട്രോളെന്ന് ഇച്ചിരി കൂടിയിട്ടുണ്ട്. എടാ, ട്രോള് മാത്രമല്ല, നല്ല റോസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ നാപ്തോളിൽ ചെയ്ത എപ്പിസോഡിലെ ഒരൊറ്റ എപ്പിസോഡ്, അതായത് ഞങ്ങൾ ഇത്രയും വർഷം ചെയ്തതിൽ ഒരു 1000-ന് അടുത്ത് ഷോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആകെപ്പാടെ ഒരേ ഒരു എപ്പിസോഡ്, ഒരേ ഒരു ഷോയിലെ ഒരു ഗൊറില്ല ഗ്ലാസ് ഇത് മാത്രമല്ലോ. അല്ല, നിങ്ങൾ എന്താണ് എന്ത് പറഞ്ഞാൽ ഗൊറില്ല ഗ്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അത് മാത്രമേ കണ്ടുള്ളൂ? 5 വർഷം മുമ്പ് റിലീസായ ആൻഡ്രോയിഡിന്റെ മാഷ്മെലോ ഇപ്പോഴും ലേറ്റസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിങ്ങൾ വെക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ? ആൻഡ്രോയിഡിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ, വേറെ ഒരു ഫോണിലും വേറെ എവിടെ നിന്നൊക്കെ നിങ്ങൾ ഫോൺ വാങ്ങിയാൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഫേസ്ബുക്ക് തൊട്ടുമ്പം ഗൂഗിൾ ഓപ്പൺ ആകുന്ന ഫീച്ചർ ഇവിടെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നമുക്ക് യൂസ്ഫുൾ ആണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ശരീരത്തിന്റെ നവദ്വാരങ്ങളിൽ കൂടെ ജലം പുറന്തള്ളി ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കുന്ന നിങ്ങളുടെ യന്ത്രം ഇത് മാത്രമല്ല കേട്ടോ, ഇവരുടെ തന്നെ വലിയൊരു വേറൊരു ഫീച്ചർ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഗെയിംസും നിങ്ങൾക്ക് ഇതിനകത്ത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഗെയിംസിനുള്ളിൽ തന്നെയാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് 1GB റാം ഉള്ള ഫോണിൽ പബ്ജി കളിക്കുന്നു. എന്റെ പൊന്നടാവ്, നിനക്ക് ഇതൊക്കെ എങ്ങനെയാടാ സാധിക്കുന്നേ? തിരുമാലി, നീ സ്ക്രീൻ റെക്കോർഡർ ഇട്ടിട്ട് നാട്ടുകാരെ മൂഞ്ചിക്കുമായിരുന്നല്ലേ? ഇവിട കള്ള ആന്റി ആന്റി മേടിക്കുന്ന എന്നിങ്ങനെ കീറണ്ട. ഇപ്പൊ ബാക്കിയുള്ള സാധനം കൂടെ കണ്ടില്ലേ, ഇപ്പൊ കൊച്ചിന്റെ സങ്കടം മാറിയില്ലേ? മാറിയില്ല, പറഞ്ഞോ കേട്ടോ, ചാച്ചൻ പാൽ വാങ്ങിച്ചു തരാം. മുംബൈയില്, നമ്മളിവിടെ കേരളത്തിൽ ജീവിക്കുന്നവരാണ്, മുംബൈയിലേക്ക് നമ്മളെ വിളിക്കുകയാണ് നല്ലൊരു ജോലിക്കായിട്ട്. 1,00,000 രൂപ ശമ്പളവും തന്ന് അവിടെ നമ്മളെ താമസിച്ച് ഫുഡും എല്ലാം കാര്യങ്ങളും തന്ന് വിളിക്കുവാണെങ്കിൽ നീ ആ ജോലി എടുക്കുമോ? നിങ്ങൾ ആ ജോലി എടുക്കുമോ? അതോ നിങ്ങൾ ഇതേപോലെ തന്നെ ഓ അത് നാപ്തോളാണ് ഞങ്ങൾ പോവില്ല, ഞങ്ങൾ ഇവിടെ കേരളത്തിൽ തന്നെ നിൽക്കോളെന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുമോ? ഒന്ന് പോടാ അവിടെ നിന്ന്. ആക്ച്വലി ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. കാരണം ചിരിച്ചതാ കേട്ടോ, അത് കേട്ടപ്പോ ചിരിയാ വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും ഒന്ന് ചിരിച്ചതാ. ബാക്കി നോക്കാം. നമ്മള് എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. നമ്മളെല്ലാരും ജോലിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കണം. മാസം 1,00,000 രൂപ സാലറി, ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ, മുംബൈയില് ജോലി ഉള്ള കാര്യം പറയാലോ ബ്രോ, ഞാൻ അത് സ്വീകരിക്കത്തില്ല. വേറൊന്നുമല്ല ബ്രോ, നാട്ടുകാരെ പറ്റിച്ച് തിന്ന എന്റെ വയറ്റി പിടിക്കത്തില്ല, അതുകൊണ്ടാണ്. അല്ല അല്ല മച്ചന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് അഭിമാനത്തോടെയാ പറയുന്നത് നാട്ടുകാരെ പറ്റിച്ച് ഞാൻ 1,00,000 രൂപ മാസം ഉണ്ടാക്കുന്നുണ്ടെന്ന്. പിന്നെ അവസാനം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ അത്? എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയുണ്ട്. ആൾക്കാരെ പച്ചയ്ക്ക് പറ്റിക്കുന്നതിന് എന്ത് മാന്യതയാണ് പയ്യുള്ളത്? ഒരു സിമ്പിള് കാര്യം ഞാൻ കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഓക്കെ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഫോണിൽ ക്ലിക്ക് ചെയ്തിരിക്കുന്ന 4G മൊബൈൽ വിത്ത് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. ഇത്രയും ക്വാളിറ്റി, ഇത്രയും ക്ലാരിറ്റി, ഞങ്ങളുടെ തന്നെ ഫോണിൽ ഞാൻ സൂര്യനെ എത്ര ക്ലിയർ
ഇത് 13 MB ക്യാമറയിൽ എടുത്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ആ ഫോട്ടോ, അതായത് നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോയാണെന്ന് വിചാരിക്കണം. ആ സാധനം 13 MB ക്യാമറയിൽ എടുത്തതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് പാവപ്പെട്ട ആൾക്കാർ, ഇതിനെപ്പറ്റി വലിയ നോളജ് ഇല്ലാത്ത ആൾക്കാർ അത് വിശ്വസിച്ചിട്ട്, നിങ്ങളുടെ ആ ഒരു 2-3 വാക്ക് വിശ്വസിച്ചിട്ട് പാടത്തും പറമ്പിലും പണിയെടുത്ത് രാത്രി പച്ചക്കറി അരിയും മേടിക്കാൻ വെക്കുന്ന കാശിയിൽ നിന്ന് 5-10 കൂട്ടി വെച്ച് ഈ ഒരു മൊബൈൽ, ഒരു ഫോണ് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ ആ ഫോണ് വാങ്ങിക്കും. എന്നിട്ട് അവർ ഫോൺ വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പം അവരങ്ങോട്ട് തിരിച്ച് ചോദ്യം ചോദിക്കും. അവർക്ക് കിട്ടുന്ന ഏത് മാർഗമാണോ ആ മാർഗത്തിൽ കൂടെ, അതിപ്പോൾ കമൻ്റ് ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉത്തരം മുട്ടും. ഉത്തരം മുട്ടുമ്പോൾ ഇളിച്ച് കാണിക്കും, ദേ ഇതുപോലെ കൊള്ളാം പോനെ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഉത്തരം മുട്ടുമ്പോൾ ഇളിച്ച് കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണല്ലേ നിങ്ങളുടെ മാന്യതയുള്ള ജോലി? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലമായിപ്പോയി. ഈ ട്രോളർമാരോടെല്ലാം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ 4 ചുവരുകൾക്ക് ഉള്ളിലിരുന്നിട്ട് ആരെങ്കിലും ചെയ്ത ഒരു വീഡിയോയോ എന്തെങ്കിലും ഒരു കാര്യം റോസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഒരു ക്യാമറ വെച്ച് നമ്മളുടെ സൗകര്യത്തിന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ലൈവ് ഷോയിൽ, അതായത് 30 മിനിറ്റ്സ് തൊട്ട് 1 അവർ വരെ വരുന്ന ഒരു ലൈവ് ഷോ, അതായത് നമ്മുടെ വായിന്ന് എന്ത് പോയാലും അത് അതേ സമയത്ത് തന്നെ ഒരുപാട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ. 1 ലക്ഷമോ 10 ലക്ഷമോ ഒന്നും അല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മലയാളികളും, എവിടെയൊക്കെ മലയാളികളുണ്ടോ, എവിടെ ഒരു റോസ്റ്റ് ചെയ്യുന്ന എളുപ്പമുള്ള പരിപാടി അല്ലെന്ന് ഞാൻ പലതവണ എൻ്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, വെറുതെ എന്നെ കൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിക്കരുത് മോനെ, പ്ലീസ്. ഓക്കെ, റോസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ, സമയം കിട്ടുവാണെങ്കിൽ അതൊന്ന് കാണുക. ഓക്കെ, പിന്നെ എന്തോ ഒരു സാധനം കൂടെ പറഞ്ഞല്ലോ, എന്താ അത്? ലൈവ്, 10 ലക്ഷം പേര് കാണുന്ന ലൈവ് അല്ലേ. ഓക്കെ, ഞാൻ ഇതുവരെ ആയിട്ടും ഒരു ലൈവിൽ പോലും ഒരേ സമയം 10 ലക്ഷം പേരെ കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും ഇവർ പറഞ്ഞ സ്ഥിതിക്ക് ഇവരുടെ നാപ്തോൾ ലൈവിൽ എത്ര പേര് ലൈവായിട്ട് കാണുന്നുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്കൊന്ന് കയറി നോക്കാം. എനിക്ക് തെറ്റുപറ്റി ഗൈസ്, എനിക്ക് തെറ്റുപറ്റി. ഈ ലോകത്ത് 10 ലക്ഷം മണ്ടന്മാരൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ മണ്ടനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇവരുടെ ലൈവ് കാണുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. നോക്ക്, നാപ്തോളി ഫുള്ളിരുന്ന് അങ്ങ് തള്ളി തള്ളി തള്ളി, ഇപ്പൊ എവിടെ പോയാലും തള്ളാണല്ലേ പരിപാടി. വെടിയാണേലും കേക്കാൻ രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി മച്ചാൻ്റെ ഒരു മെയിൻ സാധനം ഉണ്ട്, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടുമ്പോൾ നിങ്ങൾക്ക് പല സാധനങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, താഴെ കമന്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ പലരും പ്രോഡക്റ്റിനെ പറ്റി പറയാറുണ്ട്, അതെല്ലാം തന്നെ ഓരോരുത്തരുടെ കണ്ണിൽ പെടുന്നതാണ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ വരുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, മെഴ്സിഡസ് ബെൻസ് ഓടിക്കുന്ന ഒരാൾക്ക് മാരുതി ബലേനോ ഓടിക്കുന്ന ആളോട് ചെറിയൊരു, ഓ അത് അത്ര പോരെ, എനിക്ക് എൻ്റെ ബെൻസ് മതി. പിന്നെ മാരുതി ബലേനോ ഓടിക്കുന്ന ആൾക്ക് ടാറ്റ നാനോക്കാരനോട്, ഓ അതത്ര പോരാ, എനിക്കെൻ്റെ ബലേനോ മതി. ഇതൊരുമാതിരി ചോറും അവിയലും തിന്നോണ്ടിരുന്നവനെ ചിക്കൻ ബിരിയാണി തരാമെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി മുണ്ട് പൊക്കി കാണിച്ചിട്ട് അവൻ വല്ലതും കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും, അത് നിന്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ ഞാൻ മുണ്ട് പൊക്കിയതിൻ്റെ പ്രശ്നമല്ല എന്ന് പറയുന്ന ഒരാളില്ലേ മോനെ. ഇനി ഞാൻ ഈ കാഴ്ചപ്പാടിന്റെ പ്രശ്നമുള്ള കുറച്ചുപേരെ കാണിച്ചു തരാം, അപ്പൊ നിങ്ങക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും. എടാ എടാ മോനെ, അതെന്നെ വളഞ്ഞെന്നറിയാവോ? അത് നിന്റെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാ, മനസ്സിലായോ? സത്യത്തിൽ ആ സ്പൂൺ വളഞ്ഞിട്ടില്ല, നിന്റെ കാഴ്ചക്ക് എന്തോ പ്രശ്നമുള്ളതെന്ന് നിനക്ക് തോന്നുന്നതാണ് ആ സ്പൂൺ വളഞ്ഞിട്ടുണ്ടെന്ന്, കേട്ടോ. സത്യത്തിൽ സ്പൂൺ വളഞ്ഞിട്ടില്ല. ഇത് കാണുമ്പോ എനിക്ക് എന്നെ ഓർമ്മ വരുന്നതെന്നറിയോ? വളിച്ച ഫുഡ് സദ്യക്ക് വിളമ്പിയിട്ട് അത് തിന്നു കഴിഞ്ഞിട്ട് തിന്നവരെല്ലാം വളിച്ചതാന്ന് പറയുമ്പോൾ അത് തിന്നവൻ്റെ നാക്കിൻ്റെ കുഴപ്പമാന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്നാ തോന്നിയെന്ന് എനിക്ക് അറിയത്തില്ല, തോന്നുന്ന എന്നാന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യും. ഓക്കെ, എപ്പോഴും ശ്രദ്ധിച്ചോ, ഏറ്റവും താഴെ കിടയിലുള്ളവന് എപ്പോഴും മുകളിലുള്ളവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും. അവൻ എല്ലാ കാറിൻ്റെ ഉടമയും എല്ലാ കാശുകാരോടും റെസ്പെക്റ്റ് ആയിരിക്കും. പക്ഷേ ഏറ്റവും മുകളിലുള്ളവർക്കില്ലേ, താഴേക്കുള്ളവനെ കാണുമ്പോൾ എപ്പോഴും ഒരു കണ്ണിക്കടി ആയിരിക്കും, അല്ലെങ്കിൽ അവനൊരു ബുദ്ധിമുട്ടായിരിക്കും, ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അതാണ് നിങ്ങൾ ഇങ്ങനെ ഓരോ പ്രോഡക്റ്റിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാണ്ട് അവിടെ വന്ന് ജോലി ചെയ്യണ ഞങ്ങളെപ്പോലുള്ളവർക്കല്ല, അത് ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്ന നിങ്ങൾക്കാണ് കുഴപ്പം. ആ അത് ശരിയാ ബ്രോ, അത് ബ്രോ പറഞ്ഞത് വളരെ ശരിയാ. ഈ 1 ലക്ഷം രൂപ നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് പോക്കറ്റിൽ വാങ്ങിച്ച് വെക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ ഈ കഷ്ടപ്പെട്ട് 3,999 രൂപ ഉണ്ടാക്കുന്ന ആളുടെ വില. പക്ഷെ
പറഞ്ഞു വരുമ്പോ പ്രൊഡക്റ്റ് മോശമാണെന്ന് പറയുന്നത് നമ്മളായിരിക്കും കുറ്റക്കാരൻ, മനസ്സിലായോ? മുംബൈന്ന് ഞാൻ നാട്ടിൽ വന്നോണ്ടിരുന്ന സമയത്ത് പോസ്റ്റ് ഓഫീസിലൊക്കെ പോകുമ്പോ പോസ്റ്റ് ഓഫീസിൽ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കാണ്. നമുക്ക് അതിനകത്തിട്ട് കയറാൻ പറ്റത്തില്ല. പോസ്റ്റ് ഓഫീസിൽ ഈ സാധനം അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന പറഞ്ഞു എന്താ നാപ്തോള പ്രോഡക്റ്റിന്റെ കാര്യം പറഞ്ഞാ? എന്റെ പൊന്നാളിയാ, നിങ്ങൾ ഷോയിലോ മുഴുവൻ നുണയടിക്കുന്നത്, പിന്നെ എന്തിനാണ് ഇവിടെയും കൂടെ വന്നിട്ട് വെടിയടിക്കുന്നത്? ഷോയിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ സാധനം പോസ്റ്റ് ഓഫീസിലേക്ക് കെട്ടിക്കിടക്കുന്നുണ്ടാവും. അത് നിങ്ങൾ അയച്ച പ്രോഡക്റ്റ് ആയിരിക്കില്ല, ആൾക്കാർ ഗതി കെട്ടിട്ട് തിരിച്ചയച്ച പ്രോഡക്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ അയക്കുന്ന സാധനം തിരിച്ചെടുക്കുന്ന പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അത് ആ പോസ്റ്റ് ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത്. ഓക്കെ, പിന്നെ മച്ചാൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ട പോലെ മച്ചാൻ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ഇറക്കിയതല്ലേ, അതുപോലെ ഞാനും ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ഇറക്കിയാൽ മതി. ഇത് ആ ഒരു രീതി കണ്ടാൽ മതി കേട്ടോ, ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.